നമ്മുടെ പിണറായി സർക്കാരിന്റെ കീഴിൽ കേരളം വളരെ വ്യവസായ സൗഹൃദമാണെന്നൊക്കെയാണ് ഇടത് കേന്ദ്രങ്ങളുടെ ഒരു വലിയ പ്രചാരണം. പക്ഷേ ഈ പ്രചരണമൊക്കെ തുടരുമ്പോഴും കേരളത്തിൽ വ്യവസായം തുടങ്ങി വെട്ടിലായ പ്രവാസികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിൽ ഏറ്റവും ഒടുവിലുള്ളത് ആന്തൂർ സഹജനെ പോലുള്ളവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ പോലും നമ്മുടെ കേരളത്തിലുണ്ട് എന്നാണ് ഒരു സത്യം. അതിനിടയിലാണ് ഇവിടെ യാതൊരുവിധ പ്രശ്നവുമില്ല, നിങ്ങൾ ഇവിടെ വന്ന് സംരംഭം തുടങ്ങും, എല്ലാ സപ്പോർട്ടും സർക്കാർ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ യഥാർത്ഥത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇപ്പോൾ കേരളത്തിലില്ല എന്നുള്ളതാണ് സത്യം. ഈ സത്യം പറഞ്ഞത് ഞങ്ങളല്ല, ഇടതുപക്ഷത്തെ ഒരു MLA തന്നെയാണ്. കേരളത്തിൽ തൽക്കാലം ആരും ബിസിനസ്സോ സംരംഭങ്ങളോ തുടങ്ങരുതെന്നും ഉള്ള പണം ബാങ്കുകളിൽ നിക്ഷേപിക്കുകയാണ് ബുദ്ധിയെന്നുമാണ് ഇടതുപക്ഷ MLAയും സിനിമാ നടനുമായ KB ഗണേഷ്കുമാർ MLA പറയുന്നത്. റിയാദിലെ കൊട്ടാരക്കര പ്രവാസി അസോസിയേഷൻ 3rd വർഷിക പരിപാടിയിലാണ് മുഖ്യ അതിഥിയായി സംസാരിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹം. പ്രവാസികൾ നാട്ടിലേക്ക് വരരുതെന്നും ഇവിടെ അവരുടെ പണം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രോജക്റ്റും സ്റ്റാർട്ട് ചെയ്യരുതെന്നും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് നല്ലൊരു നിർദ്ദേശം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, പ്രവാസികൾ ഇപ്പോൾ നിൽക്കുന്നത് പൊന്മുട്ടയിടുന്ന താറാവുള്ളൊരു സ്ഥലത്താണ്, എന്നാൽ നാട്ടിലെത്തിയാൽ ചവിട്ട് കിട്ടുന്ന താറാവാകുമെന്നും KB ഗണേഷ്കുമാർ MLA പറഞ്ഞു. തൽക്കാലത്തേക്ക് ആരും കേരളത്തിൽ വ്യവസായമോ വ്യാപാരമോ നടത്താൻ ഒരുങ്ങരുതെന്നും അതിനേക്കാൾ നല്ലത് ആ പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നതാണെന്നും KB ഗണേഷ്കുമാർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പ്രവാസ ജീവിതം കൊണ്ട് ഉണ്ടാക്കുന്ന പണം നാട്ടിൽ വന്ന് നിക്ഷേപിച്ചാൽ എന്താകുമെന്ന കാര്യം നിങ്ങൾ ഓർക്കണമെന്നും നിങ്ങൾക്കിപ്പോൾ ഇവിടെ നല്ല ജോലിയുണ്ട്, ബിസിനസ്സുണ്ട്, അപ്പോൾ അതാണ് നല്ലത്. നമ്മുടെ നാട് അത്ര ബിസിനസ് സൗഹൃദമായിട്ടില്ലെന്നും KB ഗണേഷ്കുമാർ അങ്ങനെ തുറന്നടിക്കുകയാണ്. കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രചാരണം നടത്തുമ്പോഴാണ് ഭരണമുന്നണിയിലുള്ള ഒരു MLA തന്നെ ഇത് ശരിയല്ല, പകരം നിങ്ങൾ കേരളത്തിലേക്ക് വരാതെ ആ പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ സൂക്ഷിക്കണം എന്ന് ഒരു ആഹ്വാനം ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യം ഇപ്പോൾ വലിയ ചർച്ചയാണ്. കേരളത്തിൽ പറയുന്ന പോലെയുള്ള ഒരു സംരംഭകർക്ക് അനുകൂലമായ ഒരു നിലപാടല്ല എന്ന് വെട്ടി തുറന്ന് പറയുന്ന KB ഗണേഷ്കുമാറിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന് ഇപ്പോൾ ഇടതുപക്ഷവുമായി അത്ര ചേർന്ന് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം 2.5 വർഷത്തിന് ശേഷമുള്ള മന്ത്രിപദം നൽകാമെന്ന കാര്യം പിണറായി സർക്കാർ ആദ്യമേ പറഞ്ഞിരുന്നു, പക്ഷേ അത് ലഭിച്ചില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, തുടർച്ചയായി വരുന്ന ആരോപണങ്ങളിൽ ഒന്നും തന്നെ ഇടതുപക്ഷ സർക്കാരിനൊപ്പം തന്നെ നിൽക്കുന്നില്ല. രണ്ട്, കേരളത്തിൽ നടക്കുന്ന ഈ ഒരു സംരംഭകർക്കെതിരായി നടക്കുന്ന പലതരത്തിലുള്ള ആക്രമണം അതും മുന്നിൽ കണ്ട് തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഏത് മുന്നണിയിലാണെങ്കിലും സ്വന്തം നിലപാട് എപ്പോഴും വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് KB ഗണേഷ്കുമാർ MLA. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലും അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി അങ്ങ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഇടതുപക്ഷവുമായി അദ്ദേഹത്തിൻ്റെ ഒരു അകൽച്ചയിലേക്കുള്ള ദൂരം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കുറേ നാളായി സർക്കാരിനെ വെട്ടിലാക്കുന്ന പല പ്രസ്താവനകളും അദ്ദേഹം നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കൊട്ടാരക്കരയിൽ നടന്ന ഹൗസ് സർജൻ്റെ കൊലപാതകം. അതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിയെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. മാത്രമല്ല ഈയൊരു നമ്മുടെ AI ക്യാമറകളുമായി ബന്ധപ്പെട്ട് കുട്ടികളെ വാഹനത്തിൽ നിർത്തി കൊണ്ടുപോകുന്ന നിലപാട് അല്ലെങ്കിൽ അവർക്ക് ഫൈൻ അടിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ KB ഗണേഷ്കുമാർ MLA പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയും, ഇത് ജനങ്ങളുടെ ശബ്ദമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ തുടർച്ചയായി ഇടതുപക്ഷ സർക്കാരിനെ അങ്ങനെ തേച്ചൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു വലിയ തള്ളുകൾ, അതായത് ഇവിടെ വരുന്ന സംരംഭകർക്ക് വലിയ രീതിയിലുള്ള ഒരു സൗഹൃദ സംസ്ഥാനമാണിതെന്നൊക്കെ പറയുന്ന തള്ളുകൾ, ആ തള്ളുകളെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ വീണ്ടും പുറകിൽ നിന്ന് കുത്തുന്ന ഒരവസ്ഥയാണ് KB ഗണേഷ്കുമാർ MLA ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതൊരു പകുതി വരെ സത്യമാണെന്നുള്ള കാര്യം നമ്മളെല്ലാവരും വിസ്മരിച്ചുകൂട. കാരണം ഇവിടെ സംരംഭം തുടങ്ങുന്ന ആളുകൾക്കെല്ലാം തന്നെ എത്തരത്തിലുള്ള ഭീഷണികളാണ് അല്ലെങ്കിൽ എത്തരത്തിലാണ് അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇടതുപക്ഷത്തെ ഒരു MLA അത് പറയുമ്പോൾ അത് സത്യത്തിൽ കുറച്ച് കുഴപ്പങ്ങൾ സർക്കാരിന് ഉണ്ടാക്കുന്നു എന്ന് വേണം പറയാം.